ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു റെസിപ്പിയാണ് കേട്ടോ, അന്നൊരു അടിപൊളി കല്ലുമ്മക്കായ ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കല്ലുമ്മക്കായ നമ്മൾ കറി ഉണ്ടാക്കും, ഫ്രൈ ആക്കും, അങ്ങനെ പല ടൈപ്പിൽ നമ്മൾ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഫ്രൈ ആക്കലാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് തന്നെ ഇതാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കി വന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഒരു നല്ല സൈസുള്ള ഒരു ഉള്ളി തന്നെ എടുത്തിട്ടുള്ളത്. ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതാക്കിയിട്ട് ചുവപ്പാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ വെല്ലുള്ളി ഒന്ന് അത്യാവശ്യം വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഞാൻ സെൻറ്ററിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി വാട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി വാട്ടിയതിന് ശേഷം ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വാടാനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഏകദേശം ഉള്ളി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തക്കാളി, ഒരു തക്കാളി മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ ഒരു കപ്പോളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ ഇതിൽ റെഡി ആക്കുന്നത്. ഇനി കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക. അത് 2 തക്കാളി 2 ഉള്ളിയൊക്കെ ആക്കിയിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക എന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതേപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മുളക് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മുളക് പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മസാലപ്പൊടിയാണ് കേട്ടോ. മസാലപ്പൊടി ഇതാ 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയാണ്. അപ്പോൾ ഞാനിത് 1 ഉള്ളി കറിവേപ്പില കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ട് ഞാനിതിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മളടുത്ത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പാക്കാം. അപ്പോൾ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടി മിക്സാക്കി കൊടുക്കാം നല്ലോണമെന്ന്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് കല്ലുമ്മക്കായി ഇട്ട് കൊടുക്കുക. നമ്മൾ കല്ലുമ്മക്കായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഇനി നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അതാ കല്ലുമ്മക്കായ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതാ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ മൂടി ഒന്ന് തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അഥവാ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ആ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ എന്താ മിക്സാക്കി കൊണ്ടിരിക്കുക. എന്നിട്ട് വെള്ളം വറ്റിയിട്ട് നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിൽ വെള്ളമില്ലാതെ ഗ്രേവി പോലെ ആക്കി എടുക്കണം. ഇനി അതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ കുറച്ച് ടൈം നമ്മൾ വെച്ചിട്ട് ഇതാ അതേപോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ കുറച്ചും കൂടി ആഡാക്കിയിട്ട് ഒന്നും കൂടി നമ്മൾ ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കടുക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കടുക്ക ഫ്രൈ തയ്യാറാക്കൽ. അപ്പോൾ ഇതേപോലെ ഒന്ന് കടുക്ക ഫ്രൈ തയ്യാറാക്കി നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതേപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരാവുന്നതാണ്. അതേപോലെ ഫുഡ് റെസിപ്പി ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.